ആരെ പൊന്നു? എന്റെ ഒരു ഫ്രണ്ടാ, എനിക്ക് അവളെ ഒന്ന് കാണണം. പോയിട്ട് പെട്ടെന്ന് വരാം. ഈ രാത്രിയില് അതൊരു പ്രശ്നമല്ലടോ, ടൈം 8:30 ആയുള്ളൂ. പെട്ടെന്ന് വന്നേക്കണം. വരും. എന്നിട്ട് പെട്ടെന്ന് വന്നു നന്ദിനിയേണ്ടി? എവിടെ വന്നപ്പോ രാത്രി ഒരു 2-3 മണിയായി കാണും. വന്നപ്പോ നിങ്ങൾ കണ്ടിരുന്നോ? എന്താ വൈകിയെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചിരുന്നു. പെട്ടെന്ന് വരാന്ന് പറഞ്ഞു പോയ ആളാ. സമയപ്പ് എത്രയെന്നറിയോ? സോറി. എവിടെയായിരുന്നു ഇതുവരെ? പൊന്നുമായിട്ട് സംസാരിച്ചിരുന്ന്, സമയം പോയത് അറിഞ്ഞില്ല. എന്റെ എത്ര സംസാരിക്കാനുള്ളത്? തനിക്കിത് എന്തൊക്കെ അറിയണ്ടേ? നീയുമായി സംസാരിക്കുന്ന കാര്യം ഞാൻ അവളോട് പറയണം. ഇതെന്താ ചോരയൊക്കെ? സാരിയിലെ ശരീരത്തിലൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിലേ കൺമുന്നിൽ വെച്ചൊരു ആക്സിഡന്റ് നടന്നു. ഞങ്ങൾ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അയാളുടെ മുറിവിൽ നിന്ന് പറ്റിയ ചോരയായിരിക്കും. അയാൾക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, രക്ഷപ്പെട്ടു. ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. താഞ്ചെന്ന് കിടന്നു? പിറ്റേന്ന് രാവിലെ നന്ദിനിയേണ്ടി പോയല്ലോ. അതെ, പൊന്നുന്റെ മരണം എന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല കേട്ടോ. പൊന്നു സുഹൃത്താണെന്ന് എന്തിനാ അവൾ എന്നോട് കള്ളം പറഞ്ഞത്? തിന്മ ലക്ഷ്യം വെച്ചാൽ അതിലേക്കെത്താൻ നിരവധി കള്ളങ്ങൾ പറയേണ്ടി വരുമല്ലോ. അനാമിക എന്താ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല, ഞാൻ ഇറങ്ങുകയാണ്. ഓഫീസിൽ ചെന്ന് മാഡത്തിന്റെ അച്ഛനെ കാണും. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. താനിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട മാഡം. അങ്ങനെ ഇങ്ങ് പോയാലോ? ഒരു 2 മിനിറ്റ്സ് എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി. മനസ്സിലായി. എന്താ അനാമിക? എനിക്ക് സാറിനെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സാർ സ്റ്റേഷനിലുണ്ടോ? ഞാനിപ്പോ പുറത്താവുള്ളതാ. സ്റ്റേഷനിലെത്താൻ വൈകും. നമുക്ക് പുറത്തു വെച്ച് മീറ്റ് ചെയ്യാം. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു വീട്ടിൽ പോവുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീ ആവും. ശരി സാർ, ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാം. അവിടെ വെച്ച് കാണാം. ശരി അനാമിക, ഓക്കെ. ജ്യൂസ് കുടിക്ക്. ഇതൊന്നും വേണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് പോണം. ഇതുവരെ വന്നിട്ട് ഒന്നും കുടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഞാൻ അല്പം ലേറ്റാകും. സ്റ്റേഷനിൽ ഈവനിങ് മാത്രമേ കാണൂ. അവരോട് നാളെ വരാൻ പറയും. അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണ. സോറി സർ, ഞാൻ അല്പം ലേറ്റായി. കുറച്ച് ദൂരെ നിന്നാ വരുന്നത്. അതാ. സാരമില്ല അനാമിക, താനെന്താ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞത്? ആദ്യം ഞാൻ സാറിന്റെ ഫോണിലേക്ക് കുറച്ച് മെസ്സേജസും ഡോക്യുമെന്റ്സും റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്സും ഒക്കെ സെൻഡ് ചെയ്യാം. അതിനുശേഷം സംസാരിക്കാം. ഇതൊക്കെ ഞാൻ സംസാരിച്ചതിന് ശേഷം സാർ ഓപ്പൺ ചെയ്താൽ മതി. എന്താ അനാമിക, എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ. പൊന്നുവിന്റെ മരണത്തെക്കുറിച്ചാ സാർ എനിക്ക് സംസാരിക്കാനുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാ അവള് പോയത്. ഞങ്ങളെയൊക്കെ വല്ലാതെ ഉലച്ചിരുന്നു അവളുടെ ആ പോക്ക്. പൊന്നു സ്വയം തീരുമാനിച്ചു പോയതല്ലേ, എന്ത് ചെയ്യാൻ പറ്റും?
അവൾ സ്വയം തീരുമാനിച്ചു പോയതല്ല സർ, അവളെ പറഞ്ഞയച്ചതാണ്. പൊന്നു ആത്മഹത്യ ചെയ്തതല്ല, അവളെ കൊന്നതാണെന്നാണോ താൻ പറയുന്നത്? അതെ, പോലീസ് സ്ഥിരീകരിച്ചതാണല്ലോ അത് ആത്മഹത്യയാണെന്ന്. ചില കേസുകൾ അങ്ങനെയാണല്ലോ സർ, ഒറ്റ നോട്ടത്തിൽ തന്നെ ആത്മഹത്യയാണെന്ന് തീരുമാനിച്ചു. മറ്റാരും പരാതിപ്പെടാനില്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണവും നടന്നില്ല. അതെ, ആരും പരാതിപ്പെട്ടില്ല. തനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ പരാതിപ്പെടാമായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതുകൊണ്ട് ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചു. ആ കുറിപ്പ് വ്യാജമാണെന്ന് മനസ്സിലാക്കിയിട്ടും കൂടുതൽ അന്വേഷണം നടന്നില്ല. ഞാൻ പരാതിപ്പെട്ടിട്ടും കാര്യമില്ലായിരുന്നു സർ. എന്റെ പരാതി ചന്ദ്രചൂഡൻ സാറും മുക്കും. അതുകൊണ്ട് തന്നെ സ്വന്തം വഴിക്കൊരു അന്വേഷണം നടത്തി. പൊന്നു നിരാശയിലായിരുന്നു, എന്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ കഴിയാത്തതിലുള്ള നിരാശ. അതുകൊണ്ട് അവള് ആത്മഹത്യക്കൊന്നും ഒരുങ്ങില്ലായിരുന്നു. മരിക്കുന്നതിന് മുൻപ് പൊന്നു കരിഷ്മ എന്നൊരു സുഹൃത്തിന് മെസ്സേജ് അയച്ചിരുന്നു. ഇക്കാരണത്താൽ ഞാൻ മരിക്കാനൊന്നും പോകുന്നില്ല എന്നാ അതിൽ പറഞ്ഞത്. പൊന്നുവിന്റെ മരണം ആത്മഹത്യയല്ല എന്ന് ഞാൻ സ്ഥിരീകരിച്ചത് അവൾ കരിഷ്മയ്ക്ക് അയച്ച മെസ്സേജ് കണ്ടതോടെയാണ്. പൊന്നുവിന്റെ അച്ഛൻ ശാന്താറാം അങ്കിളുമായി ഞാൻ സംസാരിച്ചിരുന്നു. പൊന്നുവിന്റെ ഫോണും ഞാൻ പരിശോധിച്ചിരുന്നു. പ്രേമതയായിരിക്കോ പൊന്നുവിനെ ഇല്ലാതാക്കിയതിന് പിന്നിലെന്ന് ഞാൻ സംശയത്തിലായിരുന്നു. ഒടുവില മറ്റൊരാളാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നന്ദിനി ആന്റി, പൊന്നുവിന്റെ അച്ഛൻ ജയചന്ദ്രൻ അങ്കിളിന്റെ ഭാര്യ. ഉറപ്പിക്കാൻ തന്റെ കയ്യിൽ തെളിവുകളുണ്ടോ? തെളിവുകളാ ഞാൻ സാറിന്റെ ഫോണിലേക്ക് അയച്ചത്. തന്ത്രപൂർവ്വം ഞാൻ നന്ദിനി ആന്റിയുമായി സംസാരിച്ചിരുന്നു. പിന്നീട് അവരുടെ സുഹൃത്ത് ലതികയും കണ്ടു. കൊന്നത് നിങ്ങളല്ലേ എന്ന ചോദ്യം ഞാൻ നന്ദിനി ആന്റിയോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ആ മറുപടിയും കിട്ടിയിട്ടില്ല. ഞാൻ തന്ന തെളിവുകൾ വെച്ച് ആ ചോദ്യം അവരോട് ചോദിക്കേണ്ടത് സാറാണ്. വേണ്ട രീതിയിൽ സാർ ചോദ്യം ചെയ്താൽ അവർക്ക് സമ്മതിക്കേണ്ടി വരും. പൊന്നുവിനെ കൊന്നത് അവരാണെന്ന്. എന്തിനാ അവരിത് ചെയ്തത്? പൊന്നു അവരുടെ ഭർത്താവ് ജയചന്ദ്രന്റെ മകളാണെന്ന് അവരറിയുന്നത് വൈകിയാ. ഭർത്താവിന്റെ സ്നേഹവും സ്വത്തും ഒക്കെ പൊന്നുവിലേക്ക് എത്തുമെന്നുള്ള ഭയം കാരണം അവരിത് ചെയ്തത്. എന്റെ സഹോദരിയെ അവരില്ലാതാക്കിയത്. പെട്ടെന്ന് തന്നെ അവരെ അറസ്റ്റ് ചെയ്യണം സർ. ഇനിയും എത്രയോ കാലം ജീവിക്കേണ്ട എന്റെ പൊന്നുവിനെ അവർ സമ്മതിച്ചിരിക്കുന്നു തന്നെ. ഇതിനാണ് പെൺകരുത്ത് എന്ന് പറയുന്നത്. ഫോൺ എടുക്കുന്നില്ല, എവിടെ പോയതായിരിക്കും? എന്താ പറ്റിയത് അവൾക്ക്? എവിടെയെങ്കിലും അലഞ്ഞു തിരിയുന്നുണ്ടാവും, അസുഖം കൂടി വരികയാണല്ലോ. ഒരു കണക്കിന് അവളോട് ഇല്ലാതിരിക്കുന്ന നല്ലത്, മനസ്സമാനത്തോടെ കഴിയാലോ. നീ ഒരു മനുഷ്യനാണോടാ ദുഷ്ടൻ? നിന്റെ ഭാര്യയല്ലേ അവള്? നല്ലൊരു ഡോക്ടറെ കാണിക്കുന്നതിന് അവൾ എങ്ങോട്ടെങ്കിലും പോട്ടെന്നാണോ ചിന്തിക്കുന്നത്? ഡോക്ടറെ കാണിക്കാനാണെങ്കിലും അവൾ ഇവിടെ വേണ്ടേ? വല്ല ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ അലഞ്ഞു തിരിയുന്നുണ്ടാവും. മനുഷ്യപ്പറ്റില്ലാത്ത വർത്താനം പറയല് ഋഷി. അത്രമാത്രം അസുഖമൊന്നും അവൾക്കില്ല. പിന്നെ അവൾ എവിടെ പോവാനാ? പോലീസിൽ അറിയിച്ചാലോ? ഏ, അതൊന്നും വേണ്ട, നാട്ടുകാരെ അറിഞ്ഞാ പ്രശ്നമാവും. കസുള്ള കാര്യം നമ്മൾ അറിഞ്ഞതായിട്ട് അവൾ അറിയരുത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവളെ തന്ത്രപൂർവ്വം കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അച്ഛത്തി ഒന്നും പറയരുത്,
എങ്ങനെ പെരുമാറുമെന്നറിയില്ല. ആമി എവിടെ പോയതാ? എന്തേ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അയ്യോ, എന്റെ ഫോൺ സൈലന്റിലായിരുന്നു. സോറി അച്ഛാ. നീ എവിടെ പോയതാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയതാ. നികിതിയോട് ഞാൻ പറഞ്ഞിരുന്നു. നിന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചിരുന്നു. നീ എവിടെ എത്തിയില്ല എന്ന് ഹരിദാസൻ പറഞ്ഞുവല്ലോ. അപ്പോ എന്റെ കള്ളത്തരം കണ്ടുപിടിച്ചു അല്ലേ? ഞാൻ ജയചന്ദ്രൻ അങ്കിളിന്റെ വീട് വരെ ഒന്ന് പോയതാ. ഇന്നലെ രാത്രി ഞാൻ അവിടെയായിരുന്നു. എന്തിനാ പോയത്? പോകുന്ന കാര്യം എന്തുകൊണ്ടാ പറയാതിരുന്നത്? ഞാൻ CID ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പോയതാ. കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ CID അനാമിക ആരാണെന്ന്. ഇയാൾ എന്താ അച്ഛന്റെ പുറകെ കൂടിയത്? എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്തേലും ഉണ്ടായാൽ പ്രശ്നമുണ്ടോ? എന്തൊരു വിശപ്പ്! എന്തേലും ഉണ്ടാവോ കഴിക്കാനായിട്ട്? അതോ നിങ്ങൾ മുഴുവനും അങ്ങ് കഴിച്ചോ? ഇല്ല, ഇരിപ്പുണ്ട്. കഴിച്ചോ കഴിച്ചോ. നന്നായി. കണ്ട കണ്ട, എന്തൊക്കെയാ അവള് പറയുന്നത്? CID ആണെന്ന്. CID എന്റെ ചെവിക്ക് പിടിച്ച് കണ്ടില്ലേ? അസുഖം കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയേ പറ്റൂ. പാവ എന്റെ ആമി, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. അമ്മേ, എങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും? ഞാനൊരു മെഡിസിൻ വാങ്ങിയിട്ടുണ്ട്. അത് അവള് കഴിക്കുന്ന ഭക്ഷണത്തെ കലർത്തിയാൽ ഛർദിച്ച് അവളുടെ ബോധം പോവും. അപ്പൊ തന്നെ നമുക്ക് അവളെ ഡോക്ടറെ അടുത്ത് എത്തിക്കുകയും ചെയ്യാം. എങ്ങനെയെങ്കിലും അവളൊന്ന് നോർമൽ ആയാ മതി. മനുഷ്യന്റെ ജീവൻ വെച്ച കളി. ബാക്കി കാര്യം ഡോക്ടർ നോക്കിക്കോളും. ഡോക്ടർ അവക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. അതോടെ തീർന്നു അവളുടെ ജീവിതം. ഋഷി അവളെ വലിച്ചെറിഞ്ഞോളൂ. ഇന്ന് ലീവ് എടുക്കേണ്ടിയിരുന്നില്ല, ബോറടിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടാണോ ലീവ് എടുത്തത്? ആമി പോകുന്നില്ലെങ്കിൽ ലീവ് എടുക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നന്ദിനി മേടത്തൊന്ന് കാണണം. വരൂ സാർ. ഇവരല്ലേ നന്ദിനി മാഡം? അതെ, എന്റെ വൈഫാണ്. എനിക്കിവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. താങ്കളും അകത്തേക്ക് ഇരിക്കണം. എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നത്? ഞാനെന്ത് തെറ്റ് ചെയ്തേ? എന്താ സാർ പ്രശ്നം? താങ്കളുടെ മകൾ പൊന്നുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ട്. എന്നെ ചോദ്യം ചെയ്യുന്നത്? പൊന്നു ആത്മഹത്യ ചെയ്തതല്ലേ? ഒക്കെ അവസാനിച്ചില്ലേ? ഇപ്പൊ എന്തിനാ വീണ്ടും? ഒന്നും അവസാനിച്ചിട്ടില്ല. തൽക്കാലം സാർ അകത്തേക്ക് ഇരിക്കുക. ഇരിക്കും മാഡം. കൂടുതൽ ചോദ്യം വേണോ അതോ ഒറ്റ ചോദ്യം മതിയോ? മറുപടി പെട്ടെന്ന് തന്നാൽ നമുക്ക് പെട്ടെന്ന് പോകാം. പൊന്നുവിൻ്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അത് ചെയ്തത് നിങ്ങളാണ് അല്ലേ മാഡം?
നിങ്ങൾ ഈ പറയുന്നത്? എന്റെ മോളാ അവള്. അവള് ഞാൻ കൊല്ലാനോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ കുരുക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ? താങ്കളാണത് ചെയ്തത്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത്. ഞാനല്ല അവളെ കൊന്നത്. ജയേട്ടാ, ഇവരെന്തൊക്കെ ഈ പറയുന്നേ? പൊന്നിനെ കൊന്നത് ഞാനാണെന്ന്, നമ്മുടെ പൊന്നു ആത്മഹത്യ ചെയ്തതല്ല കൊന്നതാണെന്ന്, അത് ഞാൻ. സർ, സത്യമാണ്, പൊന്നുവിൻ്റെ അതൊരു കൊലപാതകമാണ്. അത് ചെയ്തത് നിങ്ങളുടെ വൈഫാണ്. ഇവൾക്കതിന് കഴിയില്ല. എന്റെ നന്ദിനിക്ക് അതിന് കഴിയില്ല സർ. ആരാ ആരാ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? പൊന്നുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറായതാണ് അവൾ. ഞങ്ങളുടെ മകൾ നീനുവിനെ പോലെ തന്നെയാണ് എനിക്ക് എന്റെ പൊന്നുവും. അവൾ ഞങ്ങളുടെ കൂടെ തന്നെ വളരട്ടെ എന്ന് തീരുമാനമെടുത്തത് ഇവളാ. സ്നേഹിക്കാൻ മാത്രമേ ഇവൾക്കറിയൂ. ഇവളെ കുറിച്ചാണോ നിങ്ങളിങ്ങനെ പറയുന്നത്? അതെ, സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പക്ഷെ ഇവര് സ്നേഹിച്ചത് നിങ്ങളെ മകളെ മാത്രമാ. നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കായിരുന്നു ഇവര്. നിങ്ങളുടെ സ്നേഹവും സ്വത്തുവകകളും പൊന്നുവിലേക്ക് പോകുമെന്ന് ഭയന്ന ഇവര് പൊന്നുവിനെ കൊന്നു. ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കതിന് കഴിയില്ല. വെറുമൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞ ഞങ്ങൾ എഴുതി തള്ളിയ കേസാണിത്. പൊന്നുവിന്റെ മരണത്തിൽ സംശയം തോന്നിയ അനാമിക സ്വന്തം നിലയിൽ അന്വേഷിക്കുകയായിരുന്നു. അവളിവിടെ വന്നതും അതിനായിരുന്നു. ഒടുക്കം തെളിവുകൾ സഹിതം അവൾ എത്തിയത് നിങ്ങളിലേക്കായിരുന്നു. ചതിക്കായിരുന്നു അവൾ എന്നെ. എന്തിനാ ആമി അങ്ങനെ ചെയ്തത്? ഞാനത് വിശ്വസിക്കുന്നില്ല സർ. ഒരാൾ പറഞ്ഞു എന്ന് കരുതി ഇവള് കുറ്റക്കാരിയാവോ? ഇല്ല, ഇവരാണിത് ചെയ്തതെന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും സംസാരത്തിലെ പൊരുത്തക്കേട്, ഇവരുടെ സുഹൃത്ത് ലതികയുടെ മൊഴി, പൊന്നുവിന്റെ ചാറ്റ്, അവളുടെ ഫോണിലെ കോൾ ഹിസ്റ്ററി, ഇത് മാത്രമല്ല തെളിവുകൾ ധാരാളമുണ്ട്. അനാമിക തെളിവ് തന്നതിന് ശേഷം ഞാൻ അന്വേഷിച്ചു. ചെറിയ സമയം കൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. അന്ന് രാത്രി റോയൽ ഹോട്ടലിന്റെ മുന്നിൽ വെച്ച് നിങ്ങളും പൊന്നും വാക്കുതർക്കമുണ്ടായി. നിങ്ങളും മറ്റൊരാളും ചേർന്ന് പൊന്നുവിനെ ബലമായി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് കണ്ടവരുണ്ട്. റോയൽ ഹോട്ടലിലെ സെക്യൂരിറ്റിക്കാരനടക്കം മൊഴി നൽകിയിട്ടുണ്ട്. പൊന്നുവിനെ കണ്ടില്ലെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അത് നുണയാണ്. ചോരപ്പുരണ്ട വസ്ത്രവുമായാണ് ലതികയുടെ വീട്ടിൽ രാത്രി വൈകി ഇവരെത്തിയത്. അതായത് പൊന്നുവിനെ കൊന്നതിന് ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ ഇവരാ വീട്ടിൽ കയറി ചെന്നു. പിറ്റേന്ന് പുലർച്ചെ ഇന്ദ്രപ്രസത്തിലെത്തി. പിന്നീട് നടന്നതൊക്കെ ഇവരുടെ അഭിനയമായിരുന്നു. പൊന്നുവിനെ കൊന്നത് ഞാനാ. ചേട്ടൻ, എനിക്ക് എന്റെ മോൾക്ക് മാത്രമുള്ളതാ, അതിന് മറ്റൊരാൾക്ക് അവകാശം വേണ്ട. എനിക്കത് ഇഷ്ടമല്ല. കൊന്നതാ ഞാൻ അവളെ. വിഷം കുത്തിവെച്ച് കൊന്നു. അവളുടെ കൈ ഞരമ്പുകൾ മുറിച്ച് ആത്മഹത്യ എന്ന് വരുത്തി തീർന്നു. നന്ദിനി, നീ എന്റെ കുഞ്ഞിനെ. നിങ്ങളുടെ കുഞ്ഞ്. അവളെ കൊന്ന് ഇന്ദ്രപ്രസ്ഥത്തിന്റെ മുന്നിൽ കൊണ്ടിട്ടത് ഞാൻ തന്നെയാ.